ഹായ് കൂൾ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ടു മമ്മ കൂൾ. കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരു 6 കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് എതിർപ്പും അതുപോലെ സംശയം പ്രകടിപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളുടെ നെഞ്ച് കുളിപ്പിക്കുമ്പോൾ ഉടച്ച് കളയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ അതിൻ്റെ റെസ്പോൺസ് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത്രയധികം പേരത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ലെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ കുറച്ച് പേരാണെങ്കിൽ എന്നോട് പറഞ്ഞു അതെന്താ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, അത് ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടിക്ക് കേടാണെന്ന് കുറച്ച് പേര് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ കാരണങ്ങൾ എന്താണ്, എന്താണ് കുട്ടികളുടെ നിപ്പിളിൽ അങ്ങനെ പാല് വരാൻ കാരണം, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഞെക്കി കളയുക, അതായത് ഉടച്ച് കളയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളതിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ന്യൂ ബോൺസിന് എൻലാർജ് ബ്രസ്റ്റ്, അതായത് ബ്രസ്റ്റ് കുറച്ചിങ്ങനെ ഉന്തി നിൽക്കുക, അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഉണ്ടാകുക, പിന്നെ അങ്ങനെയുള്ളതൊക്കെ നോർമലായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ചില കുട്ടികളാണെങ്കിൽ ജനിച്ച ഉടനെ തന്നെ ഉണ്ടാകും, ചില കുട്ടികളാണെങ്കിൽ ജനിച്ച ഉടനെ ഉണ്ടാവില്ല, കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും അത് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വയറ്റിൽ കിടക്കുമ്പോഴത്തേക്ക് അമ്മയുടെ ഹോർമോൺസ് ഇല്ല, അതായത് വയറ്റിലുണ്ടാകുന്ന ഹോർമോൺസ്, ആ സെയിം ഹോർമോൺസ് തന്നെയാണ് അമ്മയ്ക്ക് പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ ബ്രസ്റ്റും കുറച്ച് കട്ടിയുള്ളതാകും, അതുപോലെ തന്നെ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടാനും ഒക്കെ സഹായിക്കുന്ന ഹോർമോൺസാണ് ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ കാരണമാകുന്നത്. കുട്ടികൾ അമ്മയുടെ വയറ്റിലുണ്ടാകുമ്പോൾ അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആ സെയിം ഹോർമോൺ, അമ്മയ്ക്ക് എങ്ങനെയാണോ ഇതൊക്കെ ഉണ്ടാകുന്നത് ആ സെയിം ഹോർമോൺ തന്നെയാണ് കുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നത്. ഇനി നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ചില സമയത്ത് ഇത് ബർത്ത് ടൈമിൽ തന്നെ ആയിരിക്കും, അതായത് ബർത്ത് ടൈമിൽ കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ നോക്കുമ്പോൾ ബ്രസ്റ്റ് കുറച്ച് വലുതായിട്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് കട്ടി തോന്നുക, ഇനി ചെറുതായിട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പാല് വരിക, ഇതൊക്കെ ബർത്ത് ടൈമിൽ മുതലേ ഉണ്ടാവും. ചില കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെയല്ല, ചില കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴോ ഒക്കെ ഇങ്ങനെ ബ്രസ്റ്റ് വലുതായി വരുന്ന പോലെ തോന്നും. അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഹോർമോൺസ് തന്നെ തന്നെ, അതായത് അമ്മയുടെ വയറ്റിൽ നിന്ന് കുട്ടി പുറത്തു വന്നു കഴിയുമ്പോൾ ആ ഹോർമോൺസ് കുറച്ച് കാലം അവരുടെ ശരീരത്തിലുണ്ടാകും, അത് കഴിയുമ്പോൾ അത് തന്നെ മാറിപ്പൊക്കോളും. അതായത് നമ്മളായിട്ട് അത് നെഞ്ചുടച്ച് കളയാനോ അതുപോലെ തന്നെ പാൽ ഞെക്കിക്കളയാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ പറയുന്നത് ശരിയാണ്, ബ്രസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ പാല് വരുന്ന പോലെ ഉണ്ടാകും, എന്നാലും നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെ, അതായത് അത് സമയമെടുത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം എടുക്കുമായിരിക്കും, പക്ഷേ അത് തന്നെ മാറിപ്പൊക്കോളും. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ കുളിപ്പിക്കാൻ വന്നവരൊക്കെ കുട്ടിയെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് നെഞ്ചുടക്കുക, അതുപോലെ ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഞെക്കി കളയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു വേദനയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടികൾ ഉറക്കം കരയുന്നുണ്ടാകും, അമ്മമാരത് നോക്കിയിരിക്കുന്നുണ്ടാകും, അമ്മമാർക്ക് ചിലപ്പോൾ ചെയ്യേണ്ടാന്നുണ്ടാകും, പക്ഷെ പറയാനായിട്ടൊരു വോയിസ് ഉണ്ടാവില്ല. കാരണം ഇത് പരമ്പരാഗതമായിട്ട് തുടർന്നു വരുന്നതാണ്, അതായത് കുറേ കാലം മുമ്പേ ആൾക്കാർ ചെയ്തു വരുന്നതാണ്, അപ്പോൾ അത് ചെയ്യാൻ പാടില്ല അത് പറയാനുള്ള ഒരു വോയിസ് നമുക്ക് ഉണ്ടാവില്ല, ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ കുട്ടിക്ക് അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്ര പെയിൻ സഹിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഇപ്പം ഞങ്ങളുടെ ഒന്നും കേസിൽ ഞാനൊക്കെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, അവരാരും അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഇപ്പം മക്കൾക്കൊന്നും ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ വെറുതെ അനാവശ്യമായിട്ട് കുട്ടിക്ക് ഒരു പെയിൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചില സമയത്ത് ഇൻഫെക്ഷൻസ് വരും കുട്ടികൾക്ക്, ആ ഒരു ഏരിയയിൽ ഇറിറ്റേഷൻസ് ഉണ്ടാകും, ചില സമയത്ത് അത് വലിയ ഇൻഫെക്ഷൻ ആയിട്ട് കുട്ടികൾക്ക് പനി വരും, അവിടെ ഭയങ്കര പഴുപ്പ് നിറയും, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ പിന്നെ നമ്മൾ ആ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്തായാലും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ ഇത് മാറാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് തനിയെ, അതായത് ഈ ഹോർമോൺസിൻ്റെ പ്രവർത്തനം ശരീരത്തിൽ കഴിയുമ്പോഴത്തേക്ക് അത് തനിയെ മാറിപ്പോക്കോളും, അത് കുട്ടികൾക്ക് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല. എന്തെങ്കിലും സന്ദർഭത്തിൽ ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് അങ്ങനെ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇറിറ്റേഷനോ അവിടെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുക, അല്ലെങ്കിൽ മഞ്ഞ കളറിലുള്ള പഴുപ്പ് വരികയോ ചുമന്ന കളറിലിരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലൊന്നും ട്രീറ്റ് ചെയ്യാൻ നിൽക്കാതെ, ചിലപ്പോൾ അവർ പറയും എണ്ണ തടവിയാ പൊക്കോളും അല്ലെങ്കിൽ എന്തെങ്കിലും തടവിയാ പൊക്കോളും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ നിൽക്കാതെ നിങ്ങളുടെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കുട്ടികൾക്ക് പിന്നെ അതിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മാത്രം ചെയ്താൽ മതി, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ വെയിറ്റ് ചെയ്യുക, എല്ലാത്തിനും അതിൻ്റേതായ സമയം കൊടുക്കുക, അത് തനിയെ മാറിപ്പോക്കോളും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിക്കാം. നമുക്ക് കുറച്ച് കാലത്തേക്ക് കമൻസ് ഡിസേബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.